ഈ ഇസ്ലാമും ക്രിസ്ത്യാനിയും ഭൗതികവാദികളും എല്ലാം ചേക്കേറിയിട്ടുള്ള നാടുകളെ ഒന്ന് പഠിച്ചു നോക്കുക. ഇറാഖിലേക്ക് നോക്കിയാൽ ദിവസം പ്രതി നൂറുകണക്കിന് കുട്ടികൾ ഉൾപ്പെടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെ കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്ത്യൻ പള്ളി ഡൈനാമിക് വെച്ച് പൊട്ടിച്ചു ചൈനയിൽ. പള്ളി വേണ്ട എന്നാണ് പറയുന്നത്. ഇന്ത്യയിലോ ഹിന്ദുക്കൾ 85% ഉള്ളതുകൊണ്ട് ആർക്കും എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. 5 സംസ്ഥാനങ്ങളിൽ ഭാരതത്തില് ഗോവധ നിരോധനമുണ്ട്. അത് ഹൈന്ദവ സംഘടനകൾ ഭരണത്തിൽ വന്നതിന് ശേഷമല്ല നടപ്പിലായത്, അതിന് മുൻപേ ഉള്ളതാണ്. അപ്പമാര് ഓർത്തിരിക്കണം, ശരിക്കും യുവാക്കന്മാരും യുവതികളും അറിഞ്ഞിരിക്കണം. പക്ഷെ ക്യൂബ എന്ന് പറയുന്ന ഭൗതികവാദികളുടെ രാഷ്ട്രത്തില് വർഷങ്ങളായിട്ട് പോത്തിനെയോ പശുവിനെയോ അറുത്താൽ 6 കൊല്ലം ജയിലിൽ കിടക്കണം. അത് ഹിന്ദു രാഷ്ട്രമായാലും സ്വാതന്ത്ര്യമുള്ള നാട് ഏതാണ്? ഗാസയിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? യമനിലേക്ക് പോകാൻ പറ്റുമോ? മ്യാൻമറിലേക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇറാനിലേക്ക് ഒന്ന് കാലെടുപ്പ് വെക്കാൻ സാധിക്കുമോ? അറബിൽ നാടുകളിൽ എവിടെയെങ്കിലും ശാന്തിയും സമാധാനവും ഉണ്ടോ? എന്തിന് ഭാരതത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണമെന്ന് വിചാരിച്ചു പോയ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ഭാരതത്തിന്റെ ഭാഗമാണ്, 50 കൊല്ലത്തിനുള്ളിൽ തിരിച്ച് നമ്മളോട് കൂടുകയും ചെയ്യും. എഴുതി വെച്ചോളൂ നിങ്ങൾ. കാരണം ഇന്ന് അവിടെ ജീവിക്കാൻ ശാന്തിയും സമാധാനവും ഇല്ല. മലാലി യൂസഫ് സായിനെ കുറിച്ചാണെങ്കിലും ബേനസീർ ഭുട്ടോയിനെ കുറിച്ചാണെങ്കിലും സുൽഫിക്കർ അലി ഭുട്ടോയിനെ കുറിച്ച് ചിന്തിച്ചാലും ഒക്കെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി വന്നാലും ഭരണരംഗത്തേക്ക് കയറിയാലും അടുത്തു വരുന്നത് മരണമാണ്. ഈ സംസ്കാരമാണ് ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തിനെ അശാന്തമാക്കിയത്, നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതികളെ തകർത്തു കളഞ്ഞത്. ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഭാരതത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഭൗതികമായിട്ട് പറഞ്ഞാല് ഒരു അമ്മ അമ്മയാവാൻ പോകുന്നതിന്റെ സമയത്താണ്, ഗർഭാവധാന സന്ദർഭത്തിൽ. ഒരു സ്ത്രീ അമ്മയാവാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരമാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് സ്ത്രീയെ പ്രണയിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് സംസ്കാരത്തിന് വേണ്ടിയിട്ടല്ല, പരിഷ്കാരത്തിന്റെ പേരിലൂടെ മൃഗീയമായ അവസ്ഥാപനങ്ങൾക്ക് വേണ്ടി. ഭാഷ പറയാതെ മനോഹരമാക്കി എന്ന് മാത്രം. ഇന്ന് സ്ത്രീയെ പ്രണയിക്കുന്നത് ഗാസയിലേക്ക് കൊണ്ടുപോകാനാണ്, കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോകാനാണ്. എന്തിനാണ് കൊണ്ടുപോകുന്നത്? മറിച്ച് ഭാരതത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, അതിന് കൃത്യമായ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള തലങ്ങളുണ്ട്, അതിന്റെ ശുദ്ധികളുണ്ട്. ആ ശുദ്ധിയെ നിലനിർത്തിക്കൊണ്ട് വിവാഹവിധി കഴിഞ്ഞതിന് ശേഷം ഗർഭവതിയാവുന്നു എന്നുള്ളത് സംസ്കാരമാണ്, യാന്ത്രികമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. ആ ഗർഭാധാനം എന്ന് പറയുന്ന സമയത്ത് അമ്മ അതിനുശേഷം കഴിക്കുന്ന ഭക്ഷണവും മരുന്നുകളും ഒക്കെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കരുതുന്നു. ഉത്സവനം സിമം തോന്നയം എന്നൊക്കെ പേര് കൊടുത്തു. സാത്വികമായ ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോ ഒരു സന്യാസി പറഞ്ഞത്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് കെട്ടിപ്പിടിച്ചു കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത ഭക്ഷണം ഏതാണോ അതാണ് നല്ല ഭക്ഷണം. 10 കിലോ പോത്തിറച്ചി വാങ്ങിയാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് നമ്മൾ വരില്ല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് ആ ഭക്ഷണം നല്ലതാണ്. ഇന്ന് ശാസ്ത്രത്തിനോട് ചോദിക്കുക,